ഈ വർഷം അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ ജന്മദിനാഘോഷം 64-ാം ജന്മവാർഷികാഘോഷത്തിൽ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എന്ന പള്ളിയിലച്ഛൻ, തിരുമേനി എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വൈദീകൻ പുരോഹിതൻ തിരുമേനി എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വേദം പഠിച്ചവരെയാണ്, വേദപുസ്തകം പഠിച്ചവനെ അല്ല. ഏതായാലും അദ്ദേഹം നല്ല മനുഷ്യനാണ്, ഉയർന്ന മനുഷ്യനാണ്, നല്ല ചിന്താധാരയുള്ള മനുഷ്യനാണ്. ഒരിക്കൽ ഞാൻ അടുത്ത കാലത്ത് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിനെ കാണുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ചുറ്റും ആൾക്കാർ ധാരാളം പേര് കൂടുന്നതാണ്, ആരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹം കഴിഞ്ഞ വർഷം മാതാമൃതാനന്ദമയ്യയുടെ ജന്മദിനത്തിന് പോയിരുന്നു. ഈ വർഷം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതവും ബാക്കിയെല്ലാം കാരണം ജന്മദിനാഘോഷം പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു. എന്നാലും ചിലരെന്തൊക്കെയോ കാണിച്ചു. ഈ മാർ ക്രിസോസ്റ്റം ഫിലിപ്പോസ് അച്ഛൻ അവിടെ പോയപ്പോൾ അതിനെതിരെ ഒരു ഒരു പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന വരികൾ, ഒരാൾ, ആ പാസ്റ്ററുടെ പേര് തോമസ് കുര്യൻ, അമേരിക്കയിൽ നിന്ന് ഈ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എന്ന പള്ളിയിലച്ഛന് അയച്ച ഒരു സന്ദേശം, ഓഡിയോ ആണ്, അദ്ദേഹം അയച്ചതാണ് അല്ലെങ്കിൽ അയാൾ അയച്ചതാണ്, അതൊന്ന് കേട്ടു നോക്കാം. ക്രിസ്ത്യാനിയുടെ തനി സ്വഭാവവും ഇല്ലാത്തത് പലതും യേശുക്രിസ്തുവിന്റെ തലയിൽ ചാടി അവസാനത്തെ രക്തം വരെ മാനവരാശിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത ആളാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അവസാനത്തെ തുള്ളി രക്തം പോയിട്ടും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് രണ്ടും തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ, ചതിയും വഞ്ചനയും പറ്റിക്കലും കൊണ്ട് ഒരു മതം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തോമസ് കുര്യന് ഇത് പറയുകയും ചെയ്യാം. ഇനി ഒന്ന് കേൾക്കുക. മാതാ അമൃതാനന്ദമയി എന്ന് വിളിക്കപ്പെടുന്ന സുധാമണി എന്ന ഹിന്ദുക്കളുടെ ആത്മീക ഗുരുവിന്റെ 64-ാമത് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് വാട്സപ്പിലൂടെ ഇന്ന് എനിക്ക് ലഭിക്കുന്നതിനിടയായി. 100-ാം വയസ്സിലും നുറുങ്ങ് കഥകളും നർമ്മസല്ലാപങ്ങളും പറഞ്ഞ ജനങ്ങളുടെ കൈയടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ സഭയുടെ ആത്മീയ ഗുരുവാണ് മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം. മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗമഹിമങ്ങളെ വിഴിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവറി മരിക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങപ്പെട്ട് ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് സാത്താന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങിയതാണെന്നുള്ള വേദപുസ്തക സത്യം വെറും ചവർക്കാരത്തിന് തുല്യമായി നിലത്തിട്ട് ചവിട്ടി അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഊമ വിഗ്രഹങ്ങളെയും അക്ഷര പ്രതിഷ്ഠകളെയും വന്ദിക്കുകയും അതിന്റെ മുമ്പിൽ കവിണ് വീണ് ആരാധിക്കുകയും സാത്താന്റെ അടിമയായി ദുരാത്മാവ് ബാധിച്ച് നിന്നയുടെ പരിഹാസമായി മാറിയ ആൾ ദൈവങ്ങളെയും ഊമ വിഗ്രഹങ്ങളെയും സേവിക്കുന്ന കൂട്ടർക്കൊത്ത് വേദി പങ്കിടുകയും അവരെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം അങ്ങ് ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇത് പറയുന്നതിൽ വലിയ ദുഃഖമുണ്ട്. അങ്ങ് സ്വയം പ്രശംസിച്ച് പറയുകയുണ്ടായി, ഞാൻ പലപ്പോഴും ഈ ആശ്രമത്തിൽ പോവുകയും മാതാ അമൃതാനന്ദമയ്യോടൊത്ത് അവരുടെ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു വന്നു. ആരുടെ അനുഗ്രഹമാണ്, എന്തനുഗ്രഹമാണ് ഈ ആശ്രമത്തിൽ പോയി താങ്കൾ പ്രാപിച്ചു എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അന്ധതമസിന്റെയും ദുരാത്മാവിന്റെയും അനുഗ്രഹമാണോ താങ്കൾക്ക് ലഭിച്ചത്? താങ്കൾ ജനിച്ച നാൾ മുതൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച നാൾ മുതൽ വിശുദ്ധ വേദപുസ്തകം ധ്യാനിച്ചു വളർന്ന താങ്കൾക്ക് സത്യത്തെ മനസ്സിലാക്കാതെ പോയതിൽ സങ്കടമുണ്ട്. മാതാ അമൃതാനന്ദമയി എന്ന സുധാമണിയാണ്
ഭാര്യയായ ഞാൻ ഞെട്ടലോടെയാണ് കേട്ടത്. മാതാ അമൃതാനന്ദമായി അഥവാ അമ്മയെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയാണ് ദൈവത്തിന്റെ പ്രതിമ, മനുഷ്യന്റെ രക്ഷ, സമൂഹത്തിന്റെ സന്തോഷം എന്ന് അവരുടെ പിറന്നാൾ ആഘോഷത്തിൽ ആശംസാവാചകത്തിൽ വിളിച്ചു പറയുന്ന മഹാപുരോഹിതനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, താങ്കൾക്ക് വേദപുസ്തകമെന്ന ദൈവവചനത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും അറിയാൻ കഴിയാതെ പോയതിൽ പശ്ചാത്തപിക്കുന്നു. താങ്കളുടെ ഹൃദയത്തെ ദുഷ്ടനായ സാത്താൻ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് അജപാലകരെ നന്മയുടെയും രക്ഷയുടെയും വചന സൂക്തങ്ങൾ ഉരുവിട്ടുകൊടുത്ത് അവരെ നന്മയുടെ മാർഗത്തിലേക്ക് നിയന്ത്രിച്ചുവിടേണ്ട അങ്ങ് വഞ്ചകനായ സാത്താന്റെ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നതിൽ ക്രിസ്ത്യാനികൾക്ക് സങ്കടമുണ്ട്. നൂറിന്റെ നിറവിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അങ്ങയുടെ ആയുസ് സൃഷ്ടികർത്താവ് മടക്കിയെടുക്കുന്നതിന് മുമ്പ് യേശുവിന്റെ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കി രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നാൽ സർവകൃപാലുവായ ദൈവം നിത്യ നരകത്തിലേക്കുള്ള അങ്ങയുടെ യാത്രയെ സ്വർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള കൃപ കാണിക്കും. അങ്ങയുടെ ഇത്തരം തരംതാണ പ്രവർത്തനങ്ങളും അർഹതയില്ലാത്ത പൈശാചിക രൂപങ്ങളെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് അവർക്ക് പ്രശംസയർപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് തന്നെ അപമാനമാണ്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് തന്നെ താങ്കൾ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ തുണിയാണ് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. പുരോഹിത വസ്ത്രമണിഞ്ഞ് മഹാപുരോഹിതനായി തീർന്ന് കഴിഞ്ഞ 71 വർഷക്കാലം മാർത്തോമാ സഭയുടെ ശുശ്രൂഷകനായ അങ്ങയുടെ നിത്യ നരകത്തിലേക്കുള്ള യാത്ര ഞങ്ങളെയൊക്കെയും വേദനപ്പെടുത്തുന്നതാണ്. അഥവാ താങ്കൾ സ്വർഗത്തിൽ ചെന്നാൽ തന്നെ ദൈവം താങ്കളോട് ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ കുഴഞ്ഞു പോകുമെന്നും എന്നാൽ ഒരു മറുപടി എനിക്ക് പറയുവാനുണ്ട്. അമ്മ എന്ന സുധാമണിയുടെ 64-ാമത് പിറന്നാൾ ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന് വലിയ വീരതയോടെ പറയുവാൻ എനിക്ക് കഴിയുമെന്ന് ഉള്ള താങ്കളുടെ ആ വാക്ക് കേട്ടപ്പോൾ ജീവനുള്ള സത്യദൈവത്തെ അനീതിക്ക് കൂട്ടുനിൽക്കാത്ത, പാപത്തിന് കൂട്ടുനിൽക്കാത്ത ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ സേവിക്കുന്നതെന്നുള്ള ആ സത്യം താങ്കൾക്ക് മറന്നുപോയതിൽ വലിയ സങ്കടമുണ്ട്. പ്രിയ തിരുമേനി, ഇനിയും സമയം നഷ്ടമാക്കാതെ പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും ഒക്കെ നിർത്തി യഥാർത്ഥമായ ദൈവഭക്തിയെ മനസ്സിലാക്കി രക്ഷയിലേക്ക് മടങ്ങി വരൂ. യേശുവിന്റെ കാൽക്കൽ വീണ് അനുതാപം പ്രാപിച്ച് വിശുദ്ധ ഗ്രന്ഥമാകുന്ന വേദപുസ്തകത്തിലെ യേശു അരുളി ചെയ്ത സത്യത്തെ മനസ്സിലാക്കി അതിലെ കൽപ്പനകളനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുകയാണെങ്കിൽ ഒരു ഭക്തനായി അന്ത്യം പ്രാപിക്കുവാൻ താങ്കൾക്ക് ഇടയായിത്തീരും. അങ്ങയ്ക്ക് അതിനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകമതിന്റെ അന്ത്യത്തിലേക്ക് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മളുടെ മുമ്പിൽ അതിന് സമയമില്ല. അന്ത്യകാല ലക്ഷണങ്ങളെല്ലാം നാം കണ്ടുകഴിഞ്ഞിരിക്കുകയാണ്.
ആയുസ് തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം, ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഇതുപോലെയുള്ള വേദി പങ്കിടൽ ക്രിസ്ത്യൻ സഭയ്ക്ക് അപമാനമാണ്. ദയവായി ക്രിസ്തീയ മാർഗത്തിലേക്ക് മടങ്ങി വരൂ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ഈ വോയിസ് മെസ്സേജ് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ തിരുമേനിക്ക് ഈ വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇത് കേട്ട് ഒരു മടങ്ങി വരവിലേക്ക് വരികയാണെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ ദൈവം എനിക്ക് വിടയാക്കി തീരും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, പാസ്റ്റർ തോമസ് കുര്യൻ. ഏതായാലും ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം ക്രിസ്തുവിലേക്കുള്ള യാത്ര, അതാണ് 100 കോടി മുക്കി കർദിനാൾ കാണിച്ചു തന്നത്. അത് തന്നെയാണ് കോട്ടൂര് കണ്ണൂരിലെ അച്ഛൻ 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഗർഭിണിയാക്കി കാണിച്ചു തന്നത്. അതാണ് 18 കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രം അഴിപ്പിച്ച ജലന്ധറിലെ ബിഷപ്പ്. ക്രിസ്തുവിലേക്കുള്ള പ്രയാണമാണ് കാണിച്ചു തന്നത്. അത് തന്നെ ആ കുട്ടനാട്ടിലെ പാവങ്ങളുടെ പേരിൽ ലോണെടുത്ത അച്ഛനും കാണിച്ചു തന്നത്, ക്രിസ്തുവിലേക്കുള്ള പ്രയാണം. മലകളും നദീതടങ്ങളുമൊക്കെ കയ്യേറി ക്രിസ്ത്യാനികളും കാണിച്ചു തന്നത് ക്രിസ്തുവിലേക്കുള്ള പ്രയാണമാണ്. എടോ പാസ്റ്ററെ, തന്നെയൊക്കെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള കാലം കഴിഞ്ഞു, പക്ഷേ അഡ്മിറ്റ് ചെയ്യരുത്. അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും തൻ്റെ രോഗമുണ്ടാവും, പിന്നെ അവരാരെയാ ചികിത്സിക്കുക? ഏതായാലും ഇങ്ങനെ ഒരു പാസ്റ്ററുടെ തനി ഭ്രാന്തായിട്ടുള്ള 21-ാം നൂറ്റാണ്ടിലെ വട്ടിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അതെനിക്ക് അയച്ചു തന്ന വ്യക്തിക്ക് പ്രണാമമുണ്ട്. നമസ്കാരം.